ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് ഊച്ചയ്ക്ക് എന്ത് കാര്യം എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 17 ശനിയാഴ്ച. NCP അധ്യക്ഷൻ ശരത് പവാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ശരത് പവാർ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് കാരണം NCP വ്യക്തമാക്കിയിട്ടില്ല. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പവാറിന്റെ പ്രതികരണം. 2022 റിപ്പബ്ലിക് ദിന പരേഡ് നവീകരിച്ച രാജ്പഥിൽ നടക്കും. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇന്ത്യാഗേറ്റ് വരെയുള്ള സെൻട്രൽ വിസ്ത അവന്യൂവിന്റെ പുനർവികസനം ഇക്കൊല്ലം നവംബറിൽ പൂർത്തിയാകുമെന്ന് അധികൃതർ വെള്ളിയാഴ്ച വ്യക്തമാക്കി. രാജ്യത്തെ പൌരർക്ക് അഭിമാനിക്കാവുന്ന വിധത്തിലാണ് രാജ്പഥിന്റെ നവീകരണം പൂർത്തിയാകുന്നതെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച ശേഷം കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. പ്രശസ്ത ഇന്ത്യൻ മാധ്യമപ്രവർത്തകൻ ഡാനിഷ് സിദ്ദിഖി കൊല്ലപ്പെട്ടതിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് താലിബാൻ. താലിബാനും അഫ്ഗാൻ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെയാണ് സൈന്യത്തിനൊപ്പം സഞ്ചരിക്കുകയായിരുന്ന ഡാനിഷ് സിദ്ദിഖി കൊല്ലപ്പെട്ടത്. മാധ്യമപ്രവർത്തകൻ കൊല്ലാനിടയായ ഏറ്റുമുട്ടലിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ലെന്നും അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയില്ലെന്നും താലിബാൻ വക്താവ് സാബിനുള്ള മുജാഹിദ് വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത് കേസിൽ വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചോയെന്ന് വിചാരണ കോടതിക്ക് പരിശോധിക്കാമെന്ന ഉത്തരവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീംകോടതിയെ സമീപിച്ചു. ഹൈക്കോടതി റദ്ദാക്കിയ കേസിലെ തെളിവുകളും രേഖകളും വിചാരണ കോടതിക്ക് പരിഗണിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയാണ് ED സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ നീക്കത്തിനെതിരെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒരു താലൂക്ക് ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടറുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ കോവിഡിനെ നേരിട്ടുകൊണ്ടിരുന്നതെന്നും അത് സമ്പൂർണ്ണ പരാജയമായെന്നും വി മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ ഇനി ഫോണുകൾ 3 റിംഗിനുള്ളിൽ എടുക്കണമെന്ന് പഞ്ചായത്ത് ഡയറക്ടറുടെ നിർദ്ദേശം. പഞ്ചായത്തുകളുടെ സുഗമമായ പ്രവർത്തനത്തിനും കാര്യക്ഷമത, നൽകുന്ന സേവനങ്ങളുടെ വേഗം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും ജീവനക്കാരുടെ മനോഭാവത്തിലെ മാറ്റത്തിനുമായിട്ടാണ് പുതിയ സർക്കുലർ പഞ്ചായത്തുകളിൽ എത്തിയത്. സംസാരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഏറ്റവും സൌമ്യമായ ഭാഷ ഉപയോഗിക്കണം. ഫോൺ എടുക്കുമ്പോഴും വിളിക്കുമ്പോഴും പേര്, ഓഫീസ്, തസ്തിക ഉൾപ്പെടെ സ്വയം പരിചയപ്പെടുത്തുകയും വേണമെന്നും സർക്കുലറിലുണ്ട്. മരമുറി ഫയൽ വിവരാവകാശ നിയമപ്രകാരം പുറത്തു നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികാര നടപടിയുണ്ടായതിൽ റവന്യൂ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ സംസ്ഥാനത്തിനിപ്പോൾ ഒരു റവന്യൂ മന്ത്രിയുണ്ടോ എന്ന് ചോദിച്ച സതീശൻ, വകുപ്പിന്റെ സൂപ്പർ മന്ത്രിയായി സ്വയം അവരോധിതനായ സെക്രട്ടറിക്ക് അധികാരം പൂർണ്ണമായി അടിയറ വെച്ചോ എന്നും ആരാഞ്ഞു. റവന്യൂ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയായ ഉദ്യോഗസ്ഥയ്ക്ക് നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങൾ താങ്കൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ ചോദിച്ചുപോയി എന്നേയുള്ളൂവെന്നും സതീശൻ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണത്തിൽ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥ ഭരണത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ തങ്ങൾ ഇടപെടേണ്ടതില്ലെന്ന് റവന്യൂ മന്ത്രി KRAJAN. റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥർ തമ്മിൽ നടക്കുന്ന പ്രക്രിയയിൽ ഇടപെടേണ്ടതുണ്ടെന്ന് ഇപ്പോൾ തോന്നിയിട്ടില്ലെന്നും ഇടപെടേണ്ട പ്രശ്നമാണെങ്കിൽ അതിൽ ഇടപെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. അധികാരം സംബന്ധിച്ച് നല്ലപോലെ ധാരണയുണ്ടെന്നും സൂപ്പർ മന്ത്രിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തോട് പ്രതികരണത്തിനില്ലെന്നും മന്ത്രി അറിയിച്ചു. ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് നേരത്തെയുണ്ടായിരുന്ന അനുപാതം മാറ്റി ജനസംഖ്യാടിസ്ഥാനത്തിലാക്കിയ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ തീരുമാനത്തെ ഭാഗികമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് സതീശൻ പറഞ്ഞു. UDF മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളിൽ ഭൂരിപക്ഷവും അംഗീകരിക്കപ്പെട്ടുവെന്നും UDF ഒറ്റക്കെട്ടായാണ് നിലപാടെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ UDFൽ ഭിന്നത. സർക്കാർ നടപടിക്കെതിരെ സമരപ്രഖ്യാപനവുമായി ഇറങ്ങിയ മുസ്ലിം ലീഗ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് സതീശൻ സ്വാഗതം ചെയ്തതോടെ വെട്ടിലായി. ഒരു സമുദായത്തിനും നഷ്ടമുണ്ടായിട്ടില്ലെന്ന് സതീശൻ പറഞ്ഞതാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ലീഗ് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. UDF കൂട്ടായി ആലോചിച്ചെടുത്ത നിലപാടാണിതെന്നുകൂടി സതീശൻ പറഞ്ഞതോടെ
ലീഗ് കൂടുതൽ പ്രതിരോധത്തിലായി. ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് നേരത്തെയുണ്ടായിരുന്ന അനുപാതം മാറ്റി ജനസംഖ്യാടിസ്ഥാനത്തിലാക്കിയ ഇടത് സർക്കാർ നടപടി ബിജെപിക്കല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അംഗീകരിക്കാനാവില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത പ്രതിപക്ഷ നേതാവുമായി താൻ സംസാരിച്ചിട്ടുണ്ടെന്നും ലീഗിന്റെ നിലപാടിനൊപ്പമാണ് ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞതായും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. കൂടുതൽ വ്യക്തത വേണമെങ്കിൽ സതീശൻ തന്നെ പ്രതികരിക്കട്ടെയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. മാണി സി കാപ്പൻ എം എൽ എയുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള ഡെമോക്രാറ്റിക് കോൺഗ്രസ് കേരള എന്ന പേര് സ്വീകരിച്ചു. സലീം പി മാത്യുവിനെ സംസ്ഥാന പ്രസിഡന്റായും മാണി സി കാപ്പനെ രക്ഷാധികാരിയായും സുൽഫിക്കർ മയൂരിയെ ഉപരക്ഷാധികാരിയായും തെരഞ്ഞെടുത്തു. തൃപ്പൂണിത്തുറയിൽ എം സ്വരാജ് തോറ്റത് പാർട്ടി പ്രാദേശിക നേതൃത്വത്തിന്റെ വീഴ്ച മൂലമെന്ന് സിപിഎം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. തൃക്കാക്കരയിലും മണ്ഡലം കമ്മിറ്റിക്ക് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കെ ബാബുവിനോട് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ് 992 വോട്ടുകൾക്കാണ് തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെട്ടത്. പെട്രോളിന് വീണ്ടും വില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 30 പൈസയാണ് വർദ്ധിപ്പിച്ചത്. ഡീസൽ വിലയിൽ മാറ്റമില്ല. ഒരു ലിറ്റർ പെട്രോളിന് കൊച്ചിയിൽ 102.06 രൂപയും തിരുവനന്തപുരത്ത് 103.82 രൂപയും കോഴിക്കോട് 102.26 രൂപയുമായി. ഡീസലിന് തിരുവനന്തപുരത്ത് 96.53 രൂപയാണ് വില. വ്യാഴാഴ്ച പെട്രോളിന് 35 പൈസയും ഡീസലിന് 17 പൈസയും വർദ്ധിപ്പിച്ചിരുന്നു. സുഹൃത്ത് പീഡനത്തിനിരയായെന്ന ഒളിമ്പ്യൻ മയൂഖ ജോണിയുടെ പരാതിയിൽ ശാസ്ത്രീയ തെളിവുകളില്ലെന്ന് പോലീസ്. 2016 നടന്ന സംഭവമായതിനാൽ ശാസ്ത്രീയ തെളിവുകളില്ലെന്നും സാഹചര്യ തെളിവ് വച്ചാണ് കേസ് അന്വേഷിക്കുന്നതെന്നും പോലീസ് പറയുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. സംസ്ഥാനത്ത് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ മൂലം പ്രതിസന്ധിയിലായവരുടെ ആത്മഹത്യ തുടർക്കഥയാകുന്നു. പാലക്കാട് ലൈറ്റ് ആൻഡ് സൌണ്ട് ഉടമ ആത്മഹത്യ ചെയ്തു. പാലക്കാട് വെണ്ണക്കര സ്വദേശി പൊന്നുമണി ലൈറ്റ് ആൻഡ് സൌണ്ട് ഉടമ പൊന്നുമണിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് അടുത്തിടെയായി ആത്മഹത്യ ചെയ്യുന്ന 5-ാമത്തെ ലൈറ്റ് ആൻഡ് സൌണ്ട് ഉടമയാണ് പൊന്നുമണി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് പ്രവചനം. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായതോ അതിശക്തമായതോ ആയ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 mm മുതൽ 204.4 mm വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറാൻ ബിജെപി ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ഉപാധി വെച്ച് കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും. മക്കൾക്കുചിതമായ സ്ഥാനം നൽകണമെന്നാണ് യെദ്യൂരപ്പ മുന്നോട്ട് വച്ചിരിക്കുന്ന ഉപാധികളിൽ ഒന്നെന്നാണ് വിവരം. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷനായി നവജ്യോത് സിംഗ് സിദ്ദുവിനെ നിയോഗിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്തയച്ചു. സിദ്ദുവിനെ പാർട്ടി അധ്യക്ഷനാക്കിയാൽ സംസ്ഥാനത്ത് പാർട്ടിയെ അത് ഏത് രീതിയിൽ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമരീന്ദറിന്റെ കത്ത്. സിദ്ദുവിന്റെ പ്രവർത്തനശൈലി കോൺഗ്രസിന് ഉപദ്രവമാകുമെന്നും പഴയ പാർട്ടി അംഗങ്ങളെ ഇത് പ്രകോപിപ്പിക്കുമെന്നും കോൺഗ്രസ് പിളരുമെന്നും അമരീന്ദർ കത്തിൽ ചൂണ്ടിക്കാട്ടി. കോവിഡ് 19നെക്കുറിച്ചും കോവിഡ് വാക്സിനുകളെക്കുറിച്ചും സാമൂഹിക മാധ്യമങ്ങളിൽ നൽകുന്ന തെറ്റായ സൂചനകൾ ജനങ്ങളെ കൊന്നൊടുക്കുകയാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. കൂടാതെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമ കമ്പനികളോട് ശുദ്ധികലശത്തിനായി വൈറ്റ് ഹൌസ് നിർദ്ദേശം നൽകുകയും ചെയ്തു. കോവിഡ് വാക്സിനുകളെ സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വൻതോതിൽ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾ ജനങ്ങളെ വാക്സിൻ സ്വീകരിക്കുന്നതിൽ നിന്ന് വിമുഖരാക്കുന്നതായി വൈറ്റ് ഹൌസ് പറയുന്നു. ഒളിമ്പിക്സിന് തിരിതെളിയാൻ 6 ദിവസം മാത്രം ശേഷിക്കെ ഒളിമ്പിക് വില്ലേജിൽ കോവിഡ്. ഗെയിംസിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് വിദേശത്തു നിന്ന് എത്തിയ ഒഫീഷ്യലിനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മത്സരങ്ങൾ തുടങ്ങുന്നതിനു മുമ്പായി നടത്തിയ പരിശോധനയിലാണ് സംഘാടക സമിതി അംഗത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതെന്നും ഗെയിംസ് വില്ലേജിലെ ആദ്യ കോവിഡ് പോസിറ്റീവ് കേസാണിതെന്നും ടോക്യോ ഒളിമ്പിക് സിഇഒ തോഷിറോ മൂട്ടോ വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനുവേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്.
ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.